കുട്ടനാട്ടിലെ കർഷക ആത്മഹത്യയ്ക്ക് ശേഷം കർഷകർക്ക് ലഭിക്കുന്ന PRS വായ്പകൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. എന്താണ് PRS വായ്പ? PRS വായ്പ കർഷകർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? പാഡി റെസീപ്റ്റ് സ്ലിപ്പ് എന്ന പേരിൽ 2016 കേരള സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് കർഷകർക്ക് പണം ലഭിക്കാതെ പോകരുത് എന്ന പ്രധാന ലക്ഷ്യത്തോടെ കർഷകന് നെല്ലിൻ്റെ പണം ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് PRS. തുടക്കം മുതൽ പദ്ധതി നേരിട്ടിരുന്ന ഏറ്റവും വലിയ ആരോപണം PRS കുടിശ്ശിക കർഷകൻ്റെ സിബിൽ സ്കോറിനെ കാര്യമായി ബാധിക്കുമെന്നതായിരുന്നു. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സപ്ലൈകോ വഴിയാണ് വിപണന കേന്ദ്രങ്ങളിലെത്തുന്നത്. ഇതിനായി സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് 2016 മുൻപ് വരെ അക്കൗണ്ടിലേക്ക് നേരിട്ടായിരുന്നു പണം ലഭിച്ചിരുന്നത്. എന്നാൽ നിലവിൽ കർഷകൻ്റെ പക്കൽ നിന്നും നെല്ല് സംഭരിക്കുന്ന സപ്ലൈകോ ശേഖരിച്ച നെല് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം PRS നൽകുന്നു. ഈ PRS നിശ്ചിത ബാങ്കുകളിൽ നൽകുമ്പോൾ കർഷകന് പണം ലഭിക്കുന്നു. ഇതാണ് PRS രീതി. പക്ഷേ സുപ്രധാനമായ പ്രശ്നം, കർഷകന് നൽകുന്ന ഈ തുക ബാങ്കുകൾ ലോണായാണ് പരിഗണിക്കുന്നത്. ബാങ്കുകളിലേക്ക് ഈ ലോൺ തിരിച്ചടവ് നടത്തേണ്ടത് സർക്കാരാണ്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം സർക്കാർ വായ്പ തിരിച്ചെടുക്കാൻ വൈകുകയാണെങ്കിൽ അത് കർഷകൻ്റെ സിബിൽ സ്കോറിനെ ബാധിക്കുന്നു. സിബിൽ സ്കോർ താഴേക്ക് പോകുന്നത് അടുത്ത കൃഷി ഇറക്കാനോ സ്വകാര്യ ആവശ്യങ്ങൾക്കോ ആയി വായ്പ എടുക്കാനോ സാധിക്കാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു. PRS കുടിശ്ശിക ചൂണ്ടിക്കാട്ടിയാണ് ബാങ്കുകൾ മിക്കപ്പോഴും വായ്പ നിരസിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നാണ് നെല്ല് സംഭരണത്തിൻ്റെ തുക കർഷകർക്ക് കൈമാറുന്നത്. സംസ്ഥാനത്തെ കർഷകർക്ക് മിനിമം താങ്ങുവിലയിൽ 20 രൂപ കേന്ദ്ര സർക്കാരും 8 രൂപ സംസ്ഥാന സർക്കാരുമാണ് നൽകുന്നത്. ഏതെങ്കിലും ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തി കൈയൊഴിഞ്ഞതിൽ നിന്ന് മാറി ഈ പദ്ധതിയിൽ സ്വീകരിക്കേണ്ട മാറ്റങ്ങൾ വിശകലനം ചെയ്തേ മതിയാകൂ. പ്രസാദിൻ്റെ ആത്മഹത്യ മാത്രം മുൻനിർത്തിയല്ല PRSനെ വിലയിരുത്തേണ്ടത്. ഏതൊരു കർഷകനും ഈ പദ്ധതി വിനയായി മാറരുത്. കാരണം അന്നം നൽകുന്നത് അവരാണ്.